എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. എൻ്റെ കണ്ണിൻ്റെ ഞരമ്പ് രണ്ടായി പൊട്ടിപ്പോയി. ഈ കണ്ണിൽ ഈ എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലുമൊക്കെ ബാധിച്ചാൽ ഈ കണ്ണിലും ബാധിക്കും. എനിക്ക് ഇവിടെ ഇവിടെയും ഫ്രാക്ചർ ഉണ്ടായതുകൊണ്ട് എനിക്ക് കണ്ണാടി വെക്കാനൊന്നും പറ്റത്തില്ല. നമുക്കൊക്കെ ഒരു കണ്ണിൽ പൊടി വീണാൽ സഹിക്കാൻ പറ്റില്ല. ആ സ്ഥാനത്താണ് സ്റ്റിച്ചും വെച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞ് നടക്കുന്നത്. കുറച്ച് നാൾ മുന്നേ എൻ്റെ മോളുടെ മുഖം ഇങ്ങനെയായിരുന്നു, ഒരു 6 മാസം മുന്നേ. ഇപ്പോൾ എൻ്റെ മോളുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോയിരിക്കുകയാണ്. ഇല്ല, എനിക്കും ഭയങ്കര മറവിയാണ്. എനിക്കും തലയിലാണ് വെട്ടി കിട്ടി, അതുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കിട്ടുവോ. 1 മാസം കണ്ണ് തുറക്കാൻ പറ്റാതെ അവളിങ്ങനെ കിടക്കുമായിരുന്നു. 1 മാസം ഈ ഒരു കണ്ണ്, രണ്ട് കണ്ണും തുറക്കാതെ ഈ കണ്ണിൽ കൃഷ്ണമണി അനങ്ങി കഴിഞ്ഞാൽ ഇപ്പുറത്തെ കണ്ണിൽ അനങ്ങുമെന്ന് കരുതിയിട്ട് അവൾ രണ്ട് കണ്ണും അടച്ച് പിടിച്ച് 1 മാസം അവൾ കിടന്നിട്ടാണ് അവളുടെ കണ്ണ് ചെറുതായിട്ടൊന്ന് തുറന്ന് വന്നത്. ഇത് December 22 ഉണ്ടായത്. ഇപ്പോൾ ഒരു 5 മാസം ആവുന്നതേ ഉള്ളൂ. എല്ലാത്തിലും എല്ലാ ന്യൂസിലും ഉണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി ആത്മഹത്യ ചെയ്ത്. എനിക്ക് മോക്കും ഉണ്ടായിരുന്നു, എനിക്ക് തലയിലും ദേഹത്തും ഒക്കെ ആയിരുന്നു. പക്ഷേ മോൾക്ക് അങ്ങനെയല്ല, മോളുടേത് വെട്ടിതിച്ചിരി വലിയതായതുകൊണ്ട് അവൾക്ക് തടയാനൊന്നും പറ്റിയില്ല. എന്നെ വെട്ടിയപ്പം പുറകിൽ നിന്ന് വലിച്ചതാണ്. അപ്പോൾ ഇവളെ വലിച്ച് തറയിലിട്ടിട്ട് തറയിൽ നിന്ന് എണ്ണിക്കുന്ന സമയത്താണ് ഇവളുടെ കവിളിൽ കുത്തി പിടിച്ചിട്ട് വെട്ടിയത്. അപ്പോൾ അവൾക്ക് തടയാനൊന്നും പറ്റിയില്ല. അവളുടെ അച്ഛൻ വെട്ടിയതാണ്, കവിളിൽ കുത്തി പിടിച്ചിട്ടാണ് മുഖത്ത് വെട്ടിയത്. അപ്പം തല മുതൽ ചുണ്ടിൻ്റെ മേളിൽ വരെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അത്രയും ഭാഗം വെട്ടുകൊണ്ടിട്ട് അവളുടെ കണ്ണിൻ്റെ ഒരു കാഴ്ച കംപ്ലീറ്റ് പോയി. ആ ഒരു ഗ്ലോബ് ഫുള്ള് റിമൂവ് ചെയ്താണ് ഹോസ്പിറ്റലിൽ നിന്ന്. ഇപ്പോൾ അവൾക്ക് ആ ഒരു കണ്ണിൽ കാഴ്ചയില്ല, ഇനി അതിന് കിട്ടൂല എന്നാണ് അവർ പറയണത്. പുള്ളി പുറത്ത് ഭയങ്കര മാന്യനാണ്. അപ്പോൾ മറ്റുള്ളവരാരും അറിയരുത് ഞങ്ങളുടെ വീട്ടിൽ ഇന്ന വഴക്കുണ്ടെന്നോ ഇല്ലെങ്കിൽ ഇങ്ങനെ ആണെന്നൊന്നും അറിയരുതെന്നുള്ള രീതിയിൽ അവളെ അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം എത്ര അടി കൊണ്ടാലും ഞാനും ഇവളും ആരോടും പറയൂല. പക്ഷേ ലാസ്റ്റ് ഒരു ദിവസം രവേഷിനെ ഇതേപോലെ സിഗരറ്റ് വെച്ചിട്ട് ഇവളുടെ മുഖത്ത് വെച്ച് കുത്തിയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു എനിക്കിനി ഇവിടെ പറ്റൂല, ഞാനിവളെയും കൊണ്ടിട്ട് എങ്ങോട്ടേലും പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടാണ് രവേഷിന് വിചാരിച്ചെന്തോ ഞാൻ എല്ലാവരോടും പറയും എടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അന്ന് ഇതേപോലെ വണ്ടി പോയിട്ട് കയറി വന്നപ്പോൾ ചേച്ചി വിളിച്ചായിരുന്നു. അപ്പം ഞാൻ ഇതേപോലെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ രവേഷിനെ ചോദിച്ച് നീ എല്ലാ കാര്യവും ചേച്ചിയോട് പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇല്ല, എന്നാലും കുറേ കാര്യങ്ങൾ മൊത്തം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഇയാളെ ഞാൻ പെണ്ണുപിടിയനാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. പോയിട്ട് 2 വീണ്ടും തിരിച്ച് കയറി വന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞൂടെ. ഞങ്ങൾ രണ്ടും ഒരു ഉറങ്ങിക്കിടക്കുമായിരുന്നു. പക്ഷേ വെള്ളമൊന്നും അടിക്കുമല്ലോ, പക്ഷേ ഭയങ്കര ബീഡി വലിക്കും, ഭയങ്കരമായിട്ട് വലിക്കും. അപ്പോൾ ഈ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എപ്പോഴാണ് വന്നേന്ന് കണ്ടില്ല, പക്ഷേ ഈ വന്നിങ്ങനെ ഇരുട്ടത്ത് വന്ന് നോക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് പേടിച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് തിരിഞ്ഞതും ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ചാടി എണ്ണിറ്റത്. എണ്ണിറ്റപ്പോൾ തന്നെ ഇവളെയും വിളിച്ച് തുമ്പിയെന്ന് പറഞ്ഞ് പേടിച്ചാണ് എണ്ണിറ്റ്. ആ ഒരു രൂപം മുഖത്തോട്ട് നോക്കിയിരിക്കുന്ന പോലെയാണ് തോന്നി. സംഭവം നടന്ന് ഇത്ര നാളായല്ലോ. ഇപ്പം ശരിക്കും ഇപ്പം നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പം ഇപ്പം നിങ്ങൾക്ക് പോകാനുള്ളൊരു ഇടമല്ലേ? ഇപ്പം ഇല്ല, ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പത്തനാപുരം ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൊണ്ടാണ്. SATയിലും കണ്ണാശുപത്രിയിലും ആണ്. SATയിൽ ഇപ്പം വിഷുവിൻ്റെ അന്നാണ് ഡിസ്ചാർജ് ആയത്. അതുവരെ 14 വരെ ഹോസ്പിറ്റലായിരുന്നു. ഇവിടെ മുക്കിൽ കൂടെ ഫ്ലൂയിഡ് പോലെ ഒരു സൈഡിൽ കൂടെ മാത്രം വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് വീണ്ടും സർജറി വേണമെന്നും പറഞ്ഞ് അഡ്മിറ്റാക്കിയേക്കുമായിരുന്നു. അപ്പം കുറേ ദിവസം കിടത്തി, 2 വീണ്ടും കിടത്തി. ആദ്യം ഒരു മാസത്തോളം കിടത്തിയിട്ട് അവർ ഡിസ്ചാർജ് ആക്കിയിട്ട് വീണ്ടും ഒരു 2 കഴിഞ്ഞ് കഴിഞ്ഞപ്പം കിടത്തിയിട്ട് പിന്നെയും ഡിസ്ചാർജ് ആക്കിയിട്ട് അവർ പറഞ്ഞത് മൂക്കിൽ കൂടെ ഫ്ലൂ വെള്ളം കുറവാണ് വരുന്നതെന്നുണ്ട്, സർജറി ചെയ്യേണ്ട. കാരണം സർജറി ചെയ്യുമ്പോൾ ഇവളുടെ ഈ കണ്ണിന് മുറിവ് ഉണ്ടായതുകൊണ്ട് ഇതിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഇപ്പുറത്തെ കണ്ണിൻ്റെയും കാഴ്ച പോകുന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഈ സ്റ്റിച്ച് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ് ഇതേപോലെ നമുക്കിപ്പം സർജറി നടത്തേണ്ട, നോക്കാം അവൾക്ക് കുറയോ നോക്കാമെന്ന് പറഞ്ഞ് നോക്കി. എന്തായാലും ഇപ്പോൾ അത് കുറഞ്ഞു, നന്നായിട്ട് വെള്ളം വരുന്നത് കുറഞ്ഞു, ഗുളികയൊക്കെ കൊടുത്ത് നല്ല മാറ്റമുണ്ട്. പക്ഷേ എന്നാലും ഇവളുടെ കണ്ണിൽ സ്റ്റിച്ച് എടുക്കുന്നുണ്ട്, ഇനിയും പോയി കണ്ണാശുപത്രി പോയി അഡ്മിറ്റ് ആവേണ്ടി വരും. ഇവളുടെ ഉണ്ട് ഇപ്പോൾ ഈ അന്നത്തെ ആ ഒരു സംഭവത്തിലല്ലേ മോൾക്ക് ഈ കണ്ണിൻ്റെ കാഴ്ച ആണ് മുന്നോട്ട് നഷ്ടപ്പെട്ടത്? ക്ലാസ്സിൽ പഠിക്കുമോ മോള്? ഈ 5 ഇപ്പോൾ അതിനുശേഷം പഠിക്കാനൊക്കെ വിടുന്നു? ഇല്ല.
ഇനിയിപ്പോഴും വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവൾക്ക് ഇവിടെ ഇവിടെയും പൊട്ടലുണ്ടായതുകൊണ്ട് കണ്ണാടി ഒന്നും വെക്കാൻ പറ്റൂല. അവൾക്ക് ഈ കണ്ണിനകത്ത് ഈ ഒരു ഗ്ലോബ് ഫുൾ അവർ മാറ്റിയെടുത്ത് എന്നിട്ട് കറുത്ത ജെല്ല് വെച്ചിട്ടാണ് സ്റ്റിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഇല്ല, എനിക്കും ഭയങ്കര മറവിയാണ്. എനിക്കും തലയില വെട്ടി കിട്ടി, അതുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കിട്ടുവോ. ഇപ്പോൾ ശരിക്കും ഇപ്പം നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പം ഇപ്പം എന്നെ വിളിക്കാനുള്ളൊരു കാരണം ഉണ്ടല്ലോ. ഇപ്പം അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. സഹായിക്കാനൊന്നും ആരുമില്ല. എല്ലാത്തിനും ഞാൻ തന്നെ കൊണ്ട് നടക്കണേ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് എന്ത് കുഴപ്പവും അവിടെ ആയാലും പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് കൊച്ചിനെ കൊണ്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നേ പറയുന്നുള്ളൂ. പക്ഷെ എങ്ങനെയാണ് താമസിക്കുന്നതെന്ന് ആർക്കും അറിയണ്ടോ? ഒന്നും അറിയില്ല. ഇല്ല, ഓരോരുത്തർ സഹായിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഇവള് ഒന്ന് ഓക്കെ ആവാതെ ഒരു കാര്യത്തിനും പോകാനോ ഇവളെ വിട്ടിട്ട് പോകാനോ ഒന്നും പറ്റൂല. കാരണം ഇവളെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടാക്കിയാൽ പോലും ഇവൾക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക വരുമെന്നെങ്കിൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം അവൾക്ക് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന്, കാരണം വേറെ ആർക്കും അത് മനസ്സിലാവില്ല. ഇപ്പം അവൾക്കൊരു തലവേദന വന്ന്, അപ്പം പുറത്തുനിന്ന് കാണുന്നവർ വിചാരിക്കും അവൾക്ക് ചെറിയൊരു തലവേദന ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, അവൾക്ക് ആ സ്റ്റിച്ചിൻ്റെയോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും വേദന ആയിരിക്കും. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എവിടെയെങ്കിലും ആക്കിയിട്ടായാലും എനിക്ക് എന്തിനേലും പോകാൻ പോലും പറ്റൂല. എനിക്ക് എന്തിനായാലും എനിക്ക് ഇവിടെയും കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. ആരെ ഏൽപ്പിച്ചിട്ട് പോകാൻ പോലും ഇല്ല. എന്തിനേലും ഞാൻ നേരത്തെ വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പം ഇപ്പോൾ അങ്ങനെ പോലും എന്തിനേലും പോകണം. ഞാനിവിടെ ഒരു ബേക്കറിലെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, പിന്നെ ബേക്കറിലെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, പിന്നെ അല്ലാതൊരു ഐറസ് ഉണ്ടായിരുന്നു. അപ്പം അതും ഓടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ വണ്ടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ രൂപേഷൻ്റെ കൂടെ വണ്ടി പോകുമായിരുന്നു. ഇനി കാഴ്ചയെ പറ്റി ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ അവൾക്ക് വെപ്പ് കണ്ണായിട്ട് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണ് ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഒന്നൊന്നര വർഷം കഴിയുമ്പോഴേ വെക്കാൻ പറ്റുള്ളൂ. അവൾക്ക് അത് വെക്കാതെ എനിക്ക് അവളെ സ്കൂളിൽ പോലും വിടാൻ പേടിയാണ്. കാരണം അവൾക്ക് കണ്ണാടിയൊക്കെ വെക്കാതെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വയ്യാഴിക എങ്ങനെ അതിൻ്റെ പൊടിയൊക്കെ അടിക്കുമോ, പിള്ളേരൊക്കെ തള്ളി കൊടുക്കുക എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കടയിലങ്ങനെ വന്ന് കൊണ്ടു കഴിഞ്ഞാൽ കിടന്ന് കരയുന്നത് ഞാൻ മാത്രമേ കാണുകയുള്ളൂ. അല്ലാതെ തന്നെ അവൾക്ക് നമുക്കൊക്കെ ഒരു കണ്ണിൽ പൊടി വീണാൽ സഹിക്കാൻ പറ്റൂല. ആ സ്ഥാനത്താണ് സ്റ്റിച്ചും വെച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞ് നടക്കുന്നത്. എന്തായാലും ഒരുപാട് പേര് സഹായിച്ചത് കൊണ്ടാണ് കുറേയൊക്കെ പിടിച്ചിരുന്നത്. ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്നില്ല, എങ്ങനെയാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം എത്ര നാൾ മോൾക്ക് ഇവിടെ തിരുവനന്തപുരം SIT ചികിത്സ ചെയ്യേണ്ടി വരും? SIT അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കണ്ണാശുപത്രിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഇപ്പുറത്തെ കണ്ണിന് ഈ ഒരു കണ്ണിൻ്റെ ബുദ്ധിമുട്ടിന് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അത് ഇപ്പുറത്തെ കണ്ണിലോട്ട് ബാധിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്.